ഓം ശാന്തി. 21/5/2020. ഇന്ന് ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടാനായി വന്നതാണ്. ഇവിടെ പരിധിയുള്ള ഒരു കാര്യവുമില്ല. നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ പഴയ ലോകം വിസ്മൃതമാകും. ബാബയുടെ ചോദ്യം ഇതാണ്, ഏതൊരു കാര്യമാണ് നിങ്ങൾ ഇടയ്ക്കിടെ സ്വയത്തിൽ ഉറപ്പിക്കേണ്ടത്? ഉത്തരം, ഞാൻ ആത്മാവാണ്, ഞാൻ പരമാത്മാവായ അച്ഛനിൽ നിന്നും സമ്പത്ത് നേടുകയാണ്. ആത്മാക്കൾ കുട്ടികളാണ്, പരമാത്മാവാണ് അച്ഛൻ. ഇപ്പോൾ കുട്ടികളുടെയും അച്ഛൻ്റെയും മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം ഇടയ്ക്കിടെ ഓർമ്മിച്ചോർമ്മിച്ച് ഉറപ്പിക്കൂ. എത്രയും ആത്മാഭിമാനിയായി മാറുന്നുവോ അത്രയും ദേഹാഭിമാനം വിട്ടുപോകും. ബാബയുടെ ധാരണയ്ക്കുള്ള പോയിന്റ്സ് ഇതാണ്, യോഗബലത്തിൻ്റെ ശക്തി കൊണ്ട് തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റണം, അതായത് നിയന്ത്രണത്തിൽ വെക്കണം. ആസുരീയ കാര്യങ്ങൾ കേൾക്കരുത്, കേൾപ്പിക്കരുത്. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളയണം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും നേടുന്നതിനായി സ്വദർശന ചക്രധാരിയായി മാറണം. പവിത്രമായി മാറി തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. ബാബയുടെ വരദാനം ഇതാണ്, ശക്തിശാലി സേവനത്തിലൂടെ ദുർബലരിലും ബലം നിറയ്ക്കുന്നവരായ സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. ബാബ പറയുന്നു, സത്യമായ സേവാധാരിയുടെ വാസ്തവികമായ വിശേഷത ഇതാണ്, അതായത് ദുർബലരിൽ ബലം നിറയ്ക്കുന്നതിന് നിമിത്തമാവുക. സേവനമാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ സഫലതയിൽ കാണപ്പെടുന്ന വ്യത്യാസത്തിൻ്റെ കാരണം സേവനത്തിൻ്റെ സാധനങ്ങളിൽ ശക്തിയുടെ കുറവുള്ളതുകൊണ്ടാണ്. അഥവാ വാളിന് മൂർച്ചയില്ല എങ്കിൽ ആ വാളുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നതുപോലെ സേവനത്തിൻ്റെ സാധനങ്ങളിൽ ഓർമ്മയുടെ ശക്തിയാകുന്ന മൂർച്ചയില്ല എങ്കിൽ സഫലതയുണ്ടാവുകയില്ല. അതിനാൽ ശക്തിശാലിയായ സേവാധാരിയാകൂ. ദുർബലരിൽ ബലം നിറച്ച് ക്വാളിറ്റിയുള്ള ആത്മാക്കളെ കൊണ്ടുവരൂ. അപ്പോൾ പറയാം സത്യമായ സേവാധാരി. ബാബയുടെ ശ്ലോകൻ ഇതാണ്, ഓരോ പരിതസ്ഥിതിയെയും പറക്കുന്ന കലയ്ക്കുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കി സദാ പറന്നുകൊണ്ടിരിക്കും. അച്ഛാ, ഓം ശാന്തി. ജീവനിൽ
ദ്രവ്യലഹരീൻ ശാ